എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ പ്രതിഷേധം, നഗ്നമായ തൊഴിൽ നിയമലംഘനത്തെ തുടർന്നെന്ന് ലേബർ കമ്മീഷണർ, റീജിയണൽ ലേബർ കമ്മീഷണർ ടാറ്റ ഗ്രൂപ്പിന് അയച്ച കത്ത് ഇപ്പോൾ പുറത്തു വന്നു. തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങളോട് ടാറ്റ മാനേജ്മെന്റ് സഹകരിച്ചില്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം സമരം ചെയ്ത ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസുമായി എയർ ഇന്ത്യ രംഗത്തുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എപ്പോഴാണ് ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത്? എന്താണ് ഈ കത്തിന്റെ സാരാംശം? എസ് കെ, രണ്ട് രേഖകളാണ് നമുക്കിപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഒന്ന്, ഈ സമരം അത് ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു. മാനേജ്മെൻറ്റിന് ഈ സമരത്തെക്കുറിച്ച് അതായത് ഈ ജീവനക്കാരുടെ പ്രതിഷേധത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ദില്ലിയിലെ റീജിയണൽ ലേബർ കമ്മീഷണറെ ഈ ഇമെയിൽ സന്ദേശത്തിലുള്ളത്. എൻ ചന്ദ്രശേഖറിന് അയച്ച അശോക് പെരുമല്ല എന്ന റീജിയണൽ ലേബർ കമ്മീഷൻ അയച്ച ഈ ഇമെയിലിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, ദ കൺസേൺസ് ഓഫ് ദ യൂണിയൻ ആർ ജെന്യൂൻ, അവരുടെ ആശങ്കകൾ അത് ശരിയാണ് എന്ന് പറയുന്നു. മാത്രമല്ല, മിസ്മാനേജ്മെൻറ്റ് ആൻഡ് ബ്ലേറ്റൻ വയലേഷൻ ഓഫ് ലേബർ ലോസ് വേർ അപ്പാരൻ്റ് എന്ന് പറയുന്നു. അതായത് നഗ്നമായ തൊഴിൽ നിയമലംഘനങ്ങൾ എയർ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഈ ലെറ്ററിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിയോഗിക്കണം എന്ന് പറയുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷൻ നടത്തിയ അന്വേഷണങ്ങളോട്, പ്രശ്നപരിഹാരത്തിനായി നടത്തിയ ഇടപെടലുകളോട്, അതിനോടൊക്കെ എയർ ഇന്ത്യ മുഖം തിരിച്ചു എന്ന് മാത്രമല്ല, തെറ്റായ വിവരങ്ങൾ നൽകി അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു ഗുരുതരമായൊരു പരാതി കൂടി, ഒരു കുറ്റം കൂടി ഈ കത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതായത് മൂന്നാം തീയതി, മെയ് മൂന്നാം തീയതി നൽകിയ ഈ കത്ത്, കത്തിനനുസരിച്ചുള്ള ഒരു നടപടി പെട്ടെന്ന് എടുക്കാൻ എയർ ഇന്ത്യക്ക് കഴിയാതെ വന്നതോടുകൂടിയാണ് കടുത്ത സമരത്തിലേക്ക് ജീവനക്കാർക്ക് പോകേണ്ടി വന്നതും ഇന്നലെ 90-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നതും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ രേഖയിൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയ രേഖയിൽ പറയുന്നത് ടെർമിനേഷൻ നോട്ടീസാണ്. അതായത് ജീവനക്കാർക്ക് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ ഗ്രൂപ്പ് നൽകിയിട്ടുള്ള നോട്ടീസാണ്. അതിൽ പറയുന്നത് 7/5/2024 ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റിലെ ജീവനക്കാർക്ക് നൽകിയ ഒരു കത്താണ്. അതിൽ പറയുന്നത് പെട്ടെന്ന് ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിക്ക് ലീവ് ജീവനക്കാർ എടുത്തു. പക്ഷേ അത്തരം ലീവ് എടുത്ത ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച ഒരു സമരമാണ്, ഒരു തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമാണ് എന്ന കാര്യം വ്യക്തമാണ് എന്ന് പറയുന്നു. മാത്രമല്ല, ഇവർ എയർ ഇന്ത്യയുമായി ഒപ്പിട്ടിട്ടുള്ള കരാറിൽ പറയുന്ന ചില വകുപ്പുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യക്ക് വലിയ അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇവരുടെ പ്രവൃത്തി മാറിയതും. അതുകൊണ്ട് സർവീസിൽ നിന്ന് ഉടനടി പിരിച്ചുവിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടെർമിനേഷൻ നോട്ടീസാണ് ജീവനക്കാർക്ക് നൽകിയിട്ടുള്ളത്. എത്ര ജീവനക്കാർക്ക് ഇതുവരെ കത്ത് നൽകി എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും കടുത്ത നടപടിയിലേക്ക് തന്നെ എയർ ഇന്ത്യ പോകുന്നു. കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ ജീവനക്കാർക്ക് സിഇഒ അയച്ച കത്തിൽ പറയുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന ജീവനക്കാർക്ക് നന്ദി എന്ന് പറയുമ്പോഴും മുതിർന്ന ജീവനക്കാർ ഈ സാഹചര്യം മനസ്സിലാക്കിയില്ല എന്നൊരു കുറ്റം പോലെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാർക്ക് ടെർമിനേഷൻ നോട്ടീസ് നൽകുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കിപ്പം ചേർന്നത്.